ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 38 ലക്ഷം കടന്നു. 83,883 പുതിയ കേസുകളാണ് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഇത്. ഇന്നലെ മാത്രം 1043 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, പ്രതിദിന കേസുകളുടെ എണ്ണത്തിൽ ഒരു റെക്കോർഡ് വർധന തന്നെ ഉണ്ടായിരിക്കുന്നു. കേസുകൾ 83,000 കടക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ വർധന കഴിഞ്ഞ ദിവസവുമായി താരതമ്യം ചെയ്യുമ്പോഴുണ്ട്. രോഗമുക്തി നിരക്ക് ഉയരുന്നുണ്ട്. തീവ്രമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം എങ്ങനെയാണ്? പരിശോധനകൾ എങ്ങനെയാണ് നിതിൻ? റിജിത്ത്, രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന കേസാണ് ഇപ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ ഉണ്ടായിരിക്കുന്നത്. 83,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം, ഒപ്പം തന്നെ മരണം 1045 എത്തിയിരിക്കുന്നു. ഇതിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 11 ലക്ഷമാണ് കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ പരിശോധനകൾ നടത്തിയിരുന്നത്. അതും ഇതൊരു റെക്കോർഡ് പരിശോധനയാണ് കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ നടത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 38,53,406 മരണസംഖ്യ 67,327 ഇന്നലെയാണ് 37 ലക്ഷം കടന്നത്. 67,000 മരണവും കടന്നത് ഇന്നലെയാണ്. അതായത് ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തന്നെ ഈ രോഗബാധയുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് ഉണ്ടായിരിക്കുന്നു. ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്ത് 217-ാം ദിവസം എത്തുമ്പോഴാണ് ഈ രോഗബാധയുടെ എണ്ണത്തിൽ വലിയൊരു വർധനവുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളൊക്കെ തന്നെ കൂടുതൽ ഇളവുകൾ നൽകാനുള്ള തീരുമാനം തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ രോഗബാധയുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതാണ്. മാത്രമല്ല തീവ്രമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ സാഹചര്യം ഗുരുതരമാണ്. പ്രതിദിന കേസുകൾ മഹാരാഷ്ട്രയിൽ 17,000 കടന്നിരിക്കുന്നു കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ. അത് റെക്കോർഡ് വർധനമാണ്. കൂടാതെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ പ്രതിദിന കേസുകൾ 5,000-ന് മുകളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ ഇന്നലെ 2,500-ന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 2 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീണ്ടും ഡൽഹിയിൽ ഈ 2,500-ന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ പരിശോധനകൾ കർശനമാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ അതിർത്തി പ്രദേശങ്ങൾ, നോയിഡ, ഫരീദാബാദ് കൂടാതെ ഗാസിയാബാദ് അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഈ രോഗവ്യാപനം തീവ്രമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ മുഴുവൻ പേരിലും പരിശോധന നടത്താൻ ഒരു തീരുമാനമാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശം വരും മണിക്കൂറുകളിൽ പുറത്തിറക്കും. എന്തായാലും ആശങ്കപ്പെടുന്ന കണക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രോഗമുക്തി നിരക്ക് 77.9% ഉയർന്നിട്ടുണ്ട്. മരണനിരക്ക് 1.75% കുറഞ്ഞിട്ടുണ്ട്. റീജിത്ത്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.